ഞങ്ങളപ്പ ഇന്ന് വീണ്ടും മൂന്നാർക്ക് ട്രിപ്പ് പോവാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാ? അബാദ്. ഏത് റിസോർട്ടിലേക്കയ്യാ? അബാദ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, മൂന്നാർ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ റിസോർട്ടിൽ പോകുന്നതുകൊണ്ടോ അല്ല. ശരിക്കും ഞങ്ങൾ മൂന്ന് പേരും, ഞാനും വിജയചേട്ടനും ഞങ്ങളുടെ കുഞ്ഞാലിയാൻ കുട്ടനും കൂടി ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോകുന്നത്. കാരണം എപ്പോഴും പാരൻസിനെ കൊണ്ടാണ് പോവാറ് കുഞ്ഞുള്ളപ്പോൾ. കാരണം ഞങ്ങൾക്ക് കുഞ്ഞ ഒറ്റയ്ക്ക് ഭയങ്കര ടെൻഷനുമാണ്. മാത്രമല്ല അവനും ഭയങ്കര ഇഷ്ടമാണ് പാരൻസ് കൂടെ വരണത്. പക്ഷെ ഇന്ന് ഞങ്ങൾ ത്രീ മെൻ ആർമി ആയിട്ട് ട്രിപ്പ് പോകുന്നത്. പിന്നെ ആ ഇയാൻ കിട്ടിയ പിങ്കി ഉണ്ട്, പിങ്കി ഉണ്ട് കേട്ടോ, ഞാൻ എൻ്റെ പിങ്കി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു ട്രിപ്പാണ് ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ പുറപ്പെട്ടപ്പോൾ അടിമാലിയിലെത്തി കേട്ടോ. പിങ്കി പിങ്കി പിങ്കി, ഞങ്ങൾ അടിമാലിയിലെത്തി. അവിടെ നിന്ന് റേഞ്ചേഴ്സ് ഹോട്ടലിൽ കയറി. ഇയാൻ എന്താ കഴിച്ചത് ഇപ്പം ഇവിടുന്ന്? ചോറും ഫിഷും ഒക്കെ കഴിച്ചു വെച്ചിരി. എന്നിട്ട് ഞങ്ങൾ ഇനി വീണ്ടും പോവാണ്. ഇവിടെ നിന്നൊരു പിങ്കി വന്നേക്കുവാണ് ഞങ്ങളുടെ കൂടെ. ഇനി ഇവിടെ നിന്ന് ആക്ച്വലി ഒരു 40 minutes ഉണ്ട് കേട്ടോ. അപ്പൊ അത് കോപ്പർ കാസ്, ഇനി പറയട്ടോക്കല്ല അമ്മ. അപ്പൊ അത് കോപ്പർ കാസൽ റിസോർട്ടിലാക്കാൻ പോകുന്നത്. വളരെ നല്ല റിസോർട്ടാണ്. അപ്പൊ അതിന്റെ തന്നെയാണ്, ഒരു 3-star പ്രോപ്പർട്ടി ആണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൊ ബൈ കൊടുക്ക എല്ലാവർക്കും. Bye from Pinky, bye from Ian, bye from Nino Ma, bye from Vijayappa. Bye. Bye. കണ്ടോ നല്ല കോട ഉണ്ടല്ലേ. ആ കോട എന്ന് വെച്ചാൽ മിസ്റ്റ്, മിസ്റ്റ് ആണ് കോട. കണ്ടോ ക്ലൗഡിന്ന് ഇങ്ങനെ ഇങ്ങനെ സ്നോ പോലെ ഇറങ്ങി വരുന്ന കണ്ടോ. കണ്ടോ നമ്മളൊക്കെ മൂന്നാറിന്റെ ഭംഗി കണ്ടായിരുന്നു. 24 ഡിഗ്രി കണ്ടോ, 24 degrees സെൽഷ്യസ്. ഇത്രയും തണുപ്പണിയ പുറത്തൊക്കെ നോക്കിയ മിസ്റ്റ് കണ്ടയ്യാ. ഇത് ബ്യൂട്ടിഫുൾ ആണല്ലേ മൂന്നാറ്. ഇനി 9 minutes കൂടിയാണ് കാണിക്കുന്നത്. ശരിക്കും മൂന്നാറ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വല്ലാത്തൊരു ബ്യൂട്ടി ആട്ടോ. ഒത്തിരി റിസോർട്സ് ഒക്കെ ഉണ്ടെങ്കിലും സ്പ്രിംഗ് സീസൺ ആണിത്, അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലവേഴ്സും ബ്ലൂം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീ പ്ലാന്റേഷൻസും കുഞ്ഞും മലനിരകളും അതിൻ്റെ മുകളിലെ മിസ്റ്റും കോടയും. ശരിക്കും സമ്മറിലൊക്കെ നമ്മൾ മൂന്നാർ വരാന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ്. ടീ മ്യൂസിയത്തിൻ്റെ ഒക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് റിസോർട്ട്സ് പോകുന്നൊന്നും പ്രോപ്പർ മൂന്നാറല്ല. ഇന്നിപ്പോൾ മൂന്നാർ ടൗൺ എത്തണ്ട, അതിന് മുമ്പായിട്ട് നമ്മൾ നല്ല റിസോർട്ടാണ് ഈ അബാദ് കോപ്പർ കാസിൽ. ആ ഒരു ലൈൻ ഒത്തിരി റിസോർട്ട്സ് ഉണ്ട്, ടോൾ ട്രീസ് അങ്ങനെയൊക്കെ. അവിടെ നോക്കിയൊരു നീല ഒരു വൈൽഡ് ഫ്ലവറുള്ള ട്രീ കണ്ടയ്യാ. ലീഫ് കാണുന്നില്ല, ഫുൾ ഫ്ലവർ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ ഈ ഇത് കാണാൻ, ഈ ട്രീ. പിന്നെ മൗണ്ടൻ കണ്ടോ, മൗണ്ടൻ സ്മാർട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള, അതായത് കൊബ്രക്കാസിൽ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. അതിന് മുന്നിലേക്കുള്ള റോഡൊന്നും ഇല്ല. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു ഹാർഡ്ലി ഒരു 1 minute ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗേറ്റിലേക്ക് എത്തും. ഒരു ലോ കോസ്റ്റ് റിസോർട്ടാണ്, നമ്മൾ അബാദിന്റെ റിസോർട്ടാണ്. പക്ഷെ വളരെ ഒരു ലോ റേഞ്ചിലാണ് നമുക്ക് ഇവിടെ റൂംസ് കിട്ടുന്നത്. ഒരു 3500 ആ ഒരു റേഞ്ചിലൊക്കെ ഒരു പേർ നൈറ്റ് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ദാറ്റ്സ് വെരി ഗ്രേറ്റ് ഒരു ഡീലാണ്. ഒരു 4 range മാക്സിമം നമുക്ക് ഒരു കിട്ടുന്നുണ്ട് ഇവിടെ. കുറഞ്ഞ അവൈലബിലിറ്റി, അവൈലബിലിറ്റി ചിലപ്പോൾ ഒരു റേറ്റ് മാറ്റുമായിരിക്കും, ഓഫ് സീസൺ സീസൺ റേറ്റ് ഒക്കെ ഉണ്ടാകുമായിരിക്കും. എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഇത് ബെറ്റർ റേറ്റ് ആണ്. ഇവരുടെ പാർക്കിംഗ് ഒക്കെ ആണെങ്കിലും ഒരു ആമ്പിൾ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അത് ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് കാറിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിലും വന്നെടുക്കാനും, പിന്നെ കാർ നമ്മുടെ കൈ നമ്മുടെ വ്യൂവിൽ തന്നെ കിടക്കുന്ന ഒരു ഇതാണ്. ഇവരുടെ ഒരു റിസോർട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്നാണ് ഇവരുടെ ആ ഒരു പൊസിഷനാണ്. മെയിൻ റോഡും പിന്നെ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂവും അങ്ങനെ എല്ലാം ഒരു വ്യൂ കാണുന്ന നല്ല വ്യൂ ഉള്ള ഒരു റിസോർട്ടാണ് ഇപ്പൊ ഇത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവര് മോസ്റ്റ്ലി ബിസിയാണ്. യൂഷ്വലി ഇവിടെ വരുന്ന ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോകുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് റിസോർട്ടാണ്. അത് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ അത്രയും കാഴ്ചകളൊന്നും ഇല്ല. അതിന്റെ എൻട്രൻസ് ആണ്, കുക്കീറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ റിസപ്ഷനും റൈറ്റ് സൈഡിൽ റെസ്റ്റോറൻറ്റും ആണ്. ഞാൻ കുട്ടൻ വളരെ ഹാപ്പി ആയിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. അവന് ട്രാവൽ അത്ര ടീഡിയസ് ആയില്ല, കാരണം പെട്ടെന്ന് തന്നെ എത്തുന്ന റിസോർട്ട് ആയതുകൊണ്ട് തന്നെ. ചിലപ്പോൾ തന്നെ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് റിസപ്ഷൻ ഏരിയ കേട്ടോ. റിസപ്ഷൻ ഏരിയ വളരെ ആംപിൾ സ്പേസ് ഉണ്ട്, നമുക്ക് വെയിറ്റിംഗ് സ്പേസും എല്ലാം നന്നായിട്ടുള്ള ഒരു ഇതാണ്. ഇവരുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലിഫ്റ്റ് ഇല്ല. നമ്മൾ റൂംസ് എല്ലാം താഴേക്ക് താഴേക്കായിട്ട് തട്ടുതട്ടായിട്ടാണ്.
കേറി വരുമ്പോ തന്നെ കേട്ടോ, ആ ബാത്റൂം ഒക്കെ ഭയങ്കര നീറ്റാണേ. കുഞ്ഞു ബാത്റൂമാണ്, ചെറിയ ബാത്റൂമാണ്, പക്ഷെ ഭയങ്കര നീറ്റും നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം. ശരിക്കും ബാത്റൂം നല്ല ഇതാണ് കേട്ടോ, വർത്ത് മണിയാണ്. ലൈറ്റും കമോഡിയും ഇവിടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ടവൽസ് ഒക്കെ ഉണ്ട്, ഒരു ഷവർ ഏരിയയും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് കയറാം. ഇപ്പം ഞങ്ങളുടെ ലഗേജ് ഫുൾ, ബേബി ഉള്ളതുകൊണ്ട് കുറേ ലഗേജ് ഉണ്ടല്ലേ. പിന്നെ ഇവിടെ ഇവിടെ വേറൊരു മിററുണ്ട്, ഫുൾ മിറർ അല്ല, പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് ഏകദേശം കാണാൻ പറ്റുന്ന ഒരു മിററാണ് ഇവിടെ. പിന്നെ ഒരു അൽമാരയൊക്കെ ഉണ്ട്, അൽമാരയൊക്കെ ഉള്ളിലൊക്കെ നീറ്റാണ്, കുഴപ്പമില്ല. പിന്നെ ലാംപ് ഷെയ്ഡ്സ്, പിന്നെ നമ്മുടെ ബെഡ്. ബെഡ് ഇസ് ഗുഡ്, സോഫ്റ്റാണ്, കോസിയാണ്, കുഞ്ഞു ബെഡാണേ, പക്ഷെ കൊള്ളാം. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ട് ടിവിയുടെ കൂടെ തന്നെ. ഇത് മെനു, അവരുടെ സ്പായുടെ ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു റിക്ലൈൻ ചെയ്യാനുള്ളൊരു ഇരുന്ന് സ്വസ്ഥമായിട്ടൊക്കെ. ഇനി നമ്മൾ ബാൽക്കണി വ്യൂ റൂമായിട്ടോ എടുത്തത്? അപ്പം ബാൽക്കണി വ്യൂ റൂം എന്ന് പറയുമ്പോൾ തന്നെ ബാൽക്കണി ആണ് ഹൈലൈറ്റ്. ഇവിടുത്തെ ബാൽക്കണി, ബാൽക്കണിയിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പിംഗ് ഉണ്ട് കേട്ടോ, അതൊക്കെ നല്ലതാണ് കുട്ടികളൊക്കെ ഉള്ളപ്പോഴേ. ഇവിടുത്തെ വ്യൂ നോക്കട്ടെ, വാവ്, അമേസിങ്, അമേസിങ് വ്യൂ നോക്കേ. അവിടെ മുഴുവൻ ഇങ്ങനെ നോക്കിയതേ കണ്ടോ, നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ ഇത്, അടിപൊളി വ്യൂ. ആ അവിടെ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാം, പ്ലേ ഏരിയ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ടോട്ടലി ഒരു വളരെ കംഫർട്ടബിൾ കോസി ആയിട്ടുള്ള ഒരു സ്പേസും, നല്ലൊരു സ്പേസാണ് കേട്ടോ. ഇനി വളരെ രസമുണ്ട്, അത് നമ്മൾ വന്ന റോഡൊക്കെ കാണാം, കോടയൊക്കെ കാണാം, തിരിച്ച് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറ്റം. ഗുഡാണ്, വളരെ സിമ്പിൾ റൂം, പക്ഷേ നല്ല എലഗൻറ്റ് ആൻഡ് ക്ലാസിക് ആയിട്ടുള്ള വർത്ത് ഫോർ മണി എന്ന് പറയാം. കാരണം ഒത്തിരി റേറ്റൊന്നും ഇല്ല, അപ്പോൾ ആ റേറ്റ് വെച്ചിട്ട് ഇറ്റ്സ് വർത്ത് ഫോർ മണി. ഞങ്ങൾക്ക് പിന്നെ കുറേ ലഗേജ് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഇത് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വിലക്ക് ബുഫേ ആണ്, ഡിന്നർ വിലക്ക് ബുഫേ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. 500 rupees ആണ് ഡിന്നറിന് പെർ പേഴ്സൺ. അതെനിക്ക് തോന്നുന്നത് ഒത്തിരി റേറ്റ് കൂടുതലല്ല, അത് വളരെ ഒരു നോർമൽ റേറ്റ് ആണ്. അങ്ങനെ ചോദിച്ചാ പിങ്കി, ആണോ പിന്നെ അപ്പൊ രാത്രി ഉറങ്ങണ്ടേ അമ്മക്ക്? ഞങ്ങൾ നൈറ്റ് ഡിന്നർ അവിടെ ഒപ്പ് ചെയ്തു. അപ്പൊ നൈറ്റ് ഡിന്നർ എനിക്ക് തോന്നിയത് കുഴപ്പമില്ല, ഒരു ആവറേജ് റേറ്റിംഗ് എനിക്ക് കൊടുക്കാൻ തോന്നുന്നുള്ളൂ. പുലാവ് നല്ലതായിരുന്നു, ഭയങ്കര ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ടായിരുന്നു. സ്റ്റീം റൈസ് ഒക്കെ മറ്റേ നീരുള്ള അടി തന്നെയാണ് എല്ലാവർക്കും സെർവ് ചെയ്ത പോലെ തന്നെ. കാരണം ഇവിടെ കൂടുതലൊക്കെ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്, അപ്പൊ അവരുടെ സ്റ്റേ ചെയ്തിട്ട് മൂന്നാർ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെ ഒരു മൈൻഡ് വരുന്നവരാണ്. അപ്പൊ ടയർഡ് ആക്കുമ്പോൾ റിസോർട്ടിൽ വന്ന് ഡൈൻ ചെയ്യുന്നു, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഡിന്നർ ആണിത്. അല്ലാതെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം, നല്ലതായിട്ട് ഫുഡൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചവർക്ക് അങ്ങനെ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. വെജിറ്റബിളും നോൺ വെജും ഈക്വലി ഉണ്ട്, ഫ്രൈഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, ദറ്റ് ഈസ് ബെറ്റർ എനിക്ക് തോന്നുന്നു, കമ്പാരിറ്റീവ്ലി ബെറ്റർ ഫ്രൈഡ് വെജിറ്റബിൾസ് ആയിരുന്നു. പിന്നെ സാലഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സാലഡ്സും കട്ട് വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പ് വാസ് വെരി ഗുഡ്, ഞാൻ ഒരു ചിക്കൻ സൂപ്പ് ടേസ്റ്റ് ചെയ്തായിരുന്നു, അത് നല്ലതായിരുന്നു, അത് ഫ്രഷ് ഒരു ഫ്ലേവർ കിട്ടി. ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബട്ടർ ചിക്കൻ ആണ് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവരും പറയും ഡിന്നറിന്റെ ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു എന്ന്. ഫിഷിന്റെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, ബട്ടർ ചിക്കൻ വാസ് ഫാർ ബെറ്റർ അതുമായിട്ട് നോക്കുമ്പോൾ. പിന്നെ ഒരു ചിക്കൻ പൈനാപ്പിൾ സാലഡ് ഉണ്ടായിരുന്നു, ഡ്രസ്സിംഗ് വാസ് വെരി ഗുഡ് നല്ലതായിരുന്നു. സൂപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വാസ് ഗുഡ്, നല്ലൊരു സൂപ്പായിരുന്നു. ഡിന്നർ ഒരു ആവറേജ് അത്ര പറയാൻ പറ്റുള്ളൂ, ഒത്തിരി നല്ല ഡിന്നർ എന്ന് പറയാൻ പറ്റില്ല. സ്വീറ്റ്സ് ആണെങ്കിലും ഒരു ക്യാരറ്റ് വ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ഓൾ ഓർഡർ ഐസ്ക്രീംസ്. നൈറ്റ് വ്യൂ റിസോർട്ടിന് അങ്ങനെ ഭയങ്കര പ്രത്യേകമൊന്നും ഇല്ല പറയാൻ, കാരണം അവർക്ക് മെയിൻ ആ ബിൽഡിങ്ങും പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർ കസ്റ്റിൽ എഴുതിയിട്ട് ആ മണ്ണിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഫുൾ കാർ പാർക്കിങ്ങും അങ്ങനെ ഒരു ഏരിയ ആണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ കൂടുതൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടായിട്ടാണ്.
റിസോർട്ട്. അപ്പൊ നമുക്ക് അവിടെ താഴ്ച തന്നെ ഇറങ്ങി നടക്കാം. അതൊക്കെ നല്ലൊരു ഇതുണ്ട്. പക്ഷെ അതും ഞാൻ പറഞ്ഞത് ഈ ഒത്തിരി ഇറങ്ങിയിറങ്ങിയുള്ള സ്റ്റെപ്സാ. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് റൂമിലേക്ക് എത്തിക്കുന്ന പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു ടയറിങ് ആസ്പെക്ട് ആയിരിക്കും. ഞങ്ങള് നൈറ്റൊക്കെ ചുമ്മാ ഒന്ന് പുറത്ത് നടന്നു. നമ്മൾ മൂന്നാറിന് എങ്ങനെ നടന്നൊന്നും പോകാൻ എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പോയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു ഇതായിരുന്നു നമ്മളുടെ ഒരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നതും. ബ്രേക്ക്ഫാസ്റ്റ് വാസ് വെരി ഗുഡ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് തോന്നി. ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ കോൺഫ്ലേക്സ് അതങ്ങനത്തെ സാധനങ്ങൾ, സീരിയൽസ് വാസ് വെരി ഗുഡ്. പിന്നെ കസ്റ്റൂർസ് പപ്പായ ഉണ്ടായിരുന്നു. പിന്നെ ഹോട്ട് മിൽക്ക് ആൻഡ് കോൾഡ് മിൽക്ക് വെച്ചു അവിടെ. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ല മിൽക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ പയറ് മുളപ്പിച്ചതുണ്ടായിരുന്നു. അപ്പൊ സ്പ്രൗട്ട് ബീൻസ് ഒക്കെ എപ്പോഴും നല്ലതാണല്ലോ. അപ്പൊ സ്പ്രൗട്ടഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ ഇഡ്ലി, ദോശ. അത് ഇവിടെ ഓൺ ഓർഡർ ഇല്ല. പക്ഷെ ഇഡ്ലി ഒക്കെ കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആയിരുന്നു. വട എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര ക്രിസ്പി വട. അപ്പൊ അത് അടിക്കാൻ പറ്റില്ല. വട അടിപൊളിയാണ് ഇവിടെ. പിന്നെ ചട്നി ഒക്കെ വെരി ഫ്രഷ്ലി ആയിട്ടുള്ള ഒരു ഗ്രൈൻഡ് ചട്നി ഇതായിരുന്നു. രണ്ട് ടൈപ്പ് ഓഫ് ചട്നി ഉണ്ടായിരുന്നു. സാമ്പാർ എനിക്ക് തോന്നിയത് ഒരു ഒരു ഓൾഡ് ഫ്ലേവർ ഫീൽ ചെയ്തു. ഓവറോൾ ഗുഡ് ആണ്, അത്രേ പറയാനുള്ളൂ. പുട്ട് അടിപൊളിയായിരുന്നു. പുട്ട് അവരുടെ ഒരു സ്പെഷ്യൽ ഭയങ്കര സോഫ്റ്റ് പുട്ടായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ച പുട്ടാണ്. പുട്ടിന്റെ കൂടെ ചെറുപയർ കറി ഉണ്ടായിരുന്നേ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അതിന് ഏറ്റവും ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുട്ടും ചെറുപയർ കറി ശരിക്കും നമ്മുടെ നാടൻ ഫീലായിരുന്നു. അതിന്റെ കൂടെ ചെറുപഴൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ കുറേ ബ്രെഡ്സ്, ബ്രെഡും ടോസ്റ്റ് ചെയ്യാനുള്ളതും ബട്ടറും ജാമും മെർമറാളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓംലെറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു ഫ്രഷ്ലി സേർവ്ഡ് അല്ല. ഞങ്ങൾ ചെന്നപ്പോ അവിടെ തീ നിൽക്കുകയായിരുന്നു. അവിടെ പിന്നെ അപ്പൊ തന്നെ ഫിൽ ചെയ്തു കേട്ടോ. പിന്നെ അവല് വിളയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ടേസ്റ്റ് ചെയ്യില്ല. അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനം അല്ല. പക്ഷെ അത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോഫി ടീ ഉണ്ടായിരുന്നു. ടീയും അതുപോലെ തന്നെ കോഫിയും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതും ഒരു കുഴപ്പമില്ല. അതും അങ്ങനെ കുക്ക് മെയിനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, തത്ത തത്തായിട്ടാണ് ഇവരുടെ റൂംസ് താഴത്തേക്കാണ്. ലിഫ്റ്റ് ഇല്ല നമ്മൾ ഇറങ്ങിപ്പോണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇവരുടെ ആ ഒരു വ്യൂ, ആ ഒരു ചെറിയൊരു ഗാർഡൻ, ഒരു ലോൺ പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ തത്ത തത്തായിട്ട് താഴത്തേക്കാണ്. അപ്പൊ ഇവിടെയൊക്കെ നിന്ന് പിക്ചർ സ്നാപ്പ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയിൽ ഇവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോണം. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റില്ല. ഇനി ഏജ്ഡ് അല്ലാത്തവർക്ക് തന്നെ പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി തയ്യാറായി കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ വ്യൂ പോയിന്റ് അവർക്ക് ഉണ്ടെന്ന് അവർ പറഞ്ഞപ്പോ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കാണാൻ പോയി. അപ്പൊ നമ്മളിങ്ങനെ നടന്ന് 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 അപ്പോ നമുക്ക് അവിടെയൊക്കെ നിൽക്കുമ്പോ നമുക്ക് ഇങ്ങനെ ടോട്ടൽ ഒരു വ്യൂവും കാടിന്റെ വ്യൂവും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മൂന്നാറിന് ടോട്ടൽ വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ നീലക്കുറിഞ്ഞി ചെടി കണ്ടു കേട്ടോ. ഈ നീലക്കുറിഞ്ഞി ഒറ്റക്ക് നിൽക്കണ കാണാൻ ഭംഗിയില്ലെന്ന് പലരും പറയാൻ കേട്ടിട്ടുണ്ട്. നീലക്കുറിഞ്ഞി ചെടിയാണ്, അതിന് പൂവൊന്നും കണ്ടില്ല കേട്ടോ. കുഴപ്പമില്ല,